ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ? ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് കഴിഞ്ഞ ഡേയിൽ വന്നിട്ടൊരു മെയിലായിരുന്നു. ഒരു ലേഡി ആയിരുന്നു, അപ്പൊ ആളുടെ വിവാഹം, അതായത് മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അവർക്കൊരു ചെറിയ പരാതിയായിരുന്നു. പരാതി മീൻസ് അവർക്ക് ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഇന്ന് പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇടയിൽ തുറന്ന് പറയാൻ മടിയുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് ആ മെയിൽ വായിച്ചപ്പോൾ തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു 158 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ആൾക്ക് 45 ആണ് തൂക്കം എന്ന് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക്, ഈ പറഞ്ഞ കുട്ടിക്ക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല തൂക്കമുള്ള, മീൻസ് നല്ല വെയിറ്റ്, 80 കിലോളം വെയിറ്റുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആൾ നല്ല സ്കെൽറ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എന്താണ് കുട്ടിയുടെ പരാതി എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിവിടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും വളരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേണുന്ന ഒരു കാര്യമാണ് അല്ലെ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ മാനേജ് ചെയ്യുന്ന വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭാരം അല്ലെങ്കിൽ ഉയരം, ഈ പറയുന്ന പോലെ അതിന് ബ്രസ്റ്റ് സൈസ് കുറവാണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നന്നായിട്ട് മെലിഞ്ഞിട്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ആളുടെ ഹസ്ബൻഡിന് അതൊരു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഗുഡ്ബിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നുമോ, അല്ലെങ്കിൽ അവരോടൊന്ന് താല്പര്യക്കുറവ് തോന്നുമോ, അങ്ങനെയൊക്കെയാണ് ആ ആള് ചോദിച്ചത്. അപ്പൊ അതിന് വേണ്ടുന്ന ടാബ്ലറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആ വിവാഹത്തിന് രണ്ട് വ്യക്തികളും സമ്മതിച്ചിരിക്കുക. സോ ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പൊസിഷൻസ് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ ഭാരം ഉണ്ടെന്ന് വെച്ചിട്ട് കംഫോർട്ടായിട്ടോ കംഫോർട്ട് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്, മീൻസ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ണം വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ തൂക്കം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ടാബ്ലറ്റ്സ് ഒന്നും വാങ്ങിച്ച് കഴിക്കുകയല്ല ചെയ്യേണ്ടത്. ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഹൈറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് അല്ല, അതിന് ഹൈറ്റിനൊപ്പം നല്ല വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക, അതിനോടൊപ്പം എക്സസൈസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഉല്ലാസം കണ്ടെത്താൻ ശ്രമിക്കുക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ പറയുന്ന നമ്മുടെ സെക്സ്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംഫർട്ടായിട്ടുള്ള പൊസിഷൻസ് യൂസ് ചെയ്താൽ മാത്രം മതിയാവും. ഈ ഭാരവും അല്ലെങ്കിൽ നീളവും തൂക്കക്കുറവ്, രണ്ട് പേർ തമ്മിലുള്ള തൂക്കക്കുറവ്, ഈ പറയുന്ന രീതിയിലുള്ള ഒരു എന്താ ഈഗോ പ്രോബ്ലംസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പല ആളുകളുടെയും, പല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ മനസ്സിൽ കലട്ടിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബാഹ്യപരമായിട്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസും ക്യാപ്സ്യൂൾസും ഒന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അപ്പം ഇതിന് തീർച്ചയായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ മാനസിക ഉല്ലാസം കണ്ടെത്തി, വേണ്ട ഇത് കറക്റ്റായിട്ടുള്ള വ്യായാമങ്ങൾ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫുഡും ഫോളോ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.